ആ അതുകൊണ്ട് ഇല്ല സാറേ, ഇപ്പം ഞങ്ങളൊരു 90 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. നല്ല സ്ഥലം. ആ ഇനി ആ നായക കൊച്ചിൻ്റെ വീട്ടിലൂടെ പോയാൽ പരിപാടി സെറ്റാണ്. ആ ഞാനതിനെ പോയിട്ട് വിളിക്കാം. ശരി ശരി. എടോ പ്രൊഡ്യൂസറാണ് വിളിച്ചത്. ഇനി ആ കൊച്ചിൻ്റെ വീട്ടിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ടോ നോക്കി. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. ശരിയാവോടെ ശരിയാകുമോ? എൻ്റെ പൊന്ന് സാറേ, അവള് ചെയ്തിട്ടിരിക്കുന്ന റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? എന്തോരം ഫാൻസ് എന്നറിയാമോ കൊച്ചിന്? അത് അവളുടെ പേര് 100 ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഹിന്ദിക്കാരും തമിഴന്മാരും തെലുങ്കന്മാരും കന്നടക്കാരും മൊത്തം പെണ്ണിൻ്റെ പറയില്ല. ഒരു പാൻഡ്യ സിനിമ ഇറക്കെങ്കിലും ഉണ്ടല്ലോ, എല്ലാം കയറി കണ്ടോളും. എവിടെ കാണാൻ വേണ്ടി മാത്രം അവന്മാർ കയറും. അത്രയ്ക്ക് ഫാൻസ് ഉണ്ടോ? ഫാൻസ് ആണെന്ന് ഉള്ള ഹിന്ദിക്കാരും തമിഴന്മാരും തെലുങ്കന്മാരുടെ ഒക്കെ വേണ്ടി പട്ടാഭിഷേകം ബാലാഭിഷേകം വരെ നടത്തുന്നത് അവിടെ. എൻ്റെ പൊന്ന് സാറേ, അവളുമാരുടെ ആവശ്യം എന്തുവാ? സിനിമ, ഫെയിം, പിന്നെന്താ വേണം? എന്നാ ബാ, എങ്ങനെയും അഭിനയിപ്പിച്ചെടുപ്പിക്കും. നമസ്കാരം മേഡം. നമ്മൾ എറണാകുളത്ത് നിന്നാണേ വരുന്നത്. ഓ, അവിടുന്ന് ഇങ്ങോട്ട് വന്ന് വീടൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഓ, അപ്പം ഞങ്ങളെ തന്നെ ഞങ്ങൾ ആദ്യമേ ഒന്ന് പരിചയപ്പെടുത്താം. ഓ, ഇത് ഷൊണ്ണ കപൂർ. പുള്ളി ഇറ്റലിയിലാണ് പഠിച്ചതൊക്കെ. ഓ, ജനിച്ചതും വളർന്നൊക്കെ കാൺപൂരിലാണ്. ഓ, ഇത് മുന്ന കപൂർ. പുള്ളിക്കാരൻ നമ്മുടെ അസോസിയേറ്റ് ആണ്. ഓ, പുള്ളി ഇറ്റലിയിലാണ് പഠിച്ചത്. ഓഹോ. അപ്പം നിങ്ങളോ? സാറാണ് എൻ്റെ ഡയറക്ടർ. ഓ, സാറ് കേരളത്തിലൊക്കെ തന്നെ പഠിച്ചത്. അപ്പൊ എന്താന്ന് വെച്ചാലേ, സാർ ആർട്ട് ഡയറക്ടറാണ്. അപ്പൊ സാർ പുതിയൊരു പടം ചെയ്യുന്നുണ്ട്, ഒരു പാനിന്റെ ചിത്രമാണ്. ഓഹോ. എന്നിട്ട് അതൊരു ബിഗ് ബജറ്റ് മൂവി കൂടാണ്. ഓഹോ. പാനിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരെ കാണും? അല്ലെ, ഈ ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ചോണത്ത് ഇതൊക്കെ പറയേണ്ട കാര്യം എന്തുവാ? ഞാനത് മയങ്ങി വരുവായിരുന്നു. എന്തിനാ വന്നത് ഇങ്ങോട്ട്? ഞങ്ങൾ വന്നത് പറഞ്ഞല്ലോ, ഞങ്ങളൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു നടിയെ വേണം. ഓ, അപ്പൊ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും വന്നത്. പക്ഷേ പഴയതുപോലെ അഭിനയിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ചുമ്മാതാ, മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ ചർമ്മം കണ്ട പ്രായം പറയത്തില്ല. എങ്ങനെ, ഏത് റോളാന്ന് പറഞ്ഞു? ഞാൻ ഏത് റോളും ചെയ്യാൻ തയ്യാറാ. അല്ല, ഒരുപാട് സിനിമ ചെയ്തെന്ന് പറഞ്ഞാ അങ്ങനെ കണ്ടിട്ടില്ല. ലാസ്റ്റ് ചെയ്ത പടം ഏതാ? ഞാൻ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റല്ല, ഇടയ്ക്കോ സിനിമ ഞാൻ പ്രധാനപ്പെട്ട റോൾ ചെയ്തത്. പ്രജ കണ്ടിട്ടുണ്ടോ സിനിമ? അതിന് ക്ലൈമാക്സിൽ ലാസ്റ്റിൽ ഒരു റിമോട്ട് ചാവിട്ട് ചമ്മന്തിയാക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. ബോംബ്. ഒരു കാല്, ആ കാല് എന്റെ കാല. ആ ആണിന്റെ കാലാണ്. ഈ ആണുങ്ങളെ കൊണ്ടൊന്നും പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്നില്ലെന്നേ, അതുകൊണ്ട് എന്റെ കാല് ആണുങ്ങളുടെ കാലാക്കിട്ട് ചവിട്ടി പൊട്ടിച്ചതാ. എനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ആ കൊല്ലത്തെ കാലവാട് എനിക്കായിരുന്നു. ഞങ്ങൾ വന്നത് ഇതിലെ നായിക ചെറുപ്പക്കാരിയാ. മേക്കപ്പ് ഉണ്ടല്ലോ, ഞാൻ ചെയ്യാം, ഞാൻ നല്ലോണക്ക് ചെയ്യും. അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. വേണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മേഡത്തിന്റെ മകളെയാണ്. ഞാൻ വെച്ച തമിഴ്നാട്ടിൽ മാത്രമേ കൊച്ചുള്ളെന്ന്. അവള് ഭയങ്കര നടിയാ. എന്റെ അതേ കഴിവ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പിള്ളേര് ടൂറിസ്റ്റ് ബസ്സിൽ ഇങ്ങോട്ട് കയറി വന്നു. വന്നിട്ട് അങ്ങ് ഫോട്ടോ എടുപ്പ് അക്കച്ചി ഉയരുന്നും പറഞ്ഞോണ്ട്, യോ എന്റെ കുഞ്ഞിനെ നിലത്തും താഴെ വെച്ചിട്ടില്ലേ അവര്. യോ, അത് തമിഴ്നാട്ടിൽ മാത്രമേ കാണത്തുള്ളൂ അക്കച്ചി ഉയരി. ഇവിടെ അക്കച്ചി നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്നത് ഹുങ്കാന്ന്. പക്ഷെ ഹുങ്ക അല്ല, തമിഴ്നാട്ടിലെ ഒരു സൊസൈറ്റി അവക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുക. എന്തിനാ? പാലഭിഷേകം നടത്താന്. അത് മാത്രമല്ല, അവളെ ഇംഗ്ലീഷിന് ഹിന്ദിയും തമിഴും തെലുങ്കും ഒക്കെ വിളിയല്ലോ, വിളിയോടെ വിളിയാ. പക്ഷെ ഒറ്റ ഒരെണ്ണത്തിന്റെ അടുത്തോട് ഞാൻ അവളെ വിട്ടിട്ടില്ല. അവരവളെ വിളിക്കുന്ന വിളിക്ക് അവളെ കൈ കിട്ടിക്കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് ആരാധനയാണോ ആക്രാന്തമാണോ? എന്റെ ഇത്രയും വർഷത്തെ സർവീസിലും ഞാൻ ഇതുപോലൊരു വിളി കേട്ടിട്ടില്ല. ഓ എന്റെ ഭഗവാനെ. മോളെയോ? ഓക്കേ. എന്താമ്മ മോളു, നിന്നെ മൂവിയിലെടുക്കാൻ വന്ന ആൾക്കാരാ. നമസ്കാരം മേഡം. നമ്മൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, സിനിമാക്കാരാണ്. ഓക്കെ, ഞങ്ങൾ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാഡത്തിന് ഇപ്പൊ ആക്ച്വലി എത്രയുണ്ട് ഫോളോവേഴ്സ്? 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ആക്ച്വലി ഇപ്പോ കറണ്ട്. അതെല്ലാം ഒറിജിനൽ ആണ്, ഒന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല. കൊച്ചൻ അതിന്റെ ആവശ്യവും ഇല്ല. ഇങ്ങനെ എന്റെ അമ്മ അമ്മ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കും. നമുക്ക് കുട്ടിയാണ് ആവശ്യം. അപ്പൊ കൊച്ചിനോട് സംസാരിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഞങ്ങൾ തരാം തരാം അല്ലേ? അതെ തരും. ആക്ച്വലി ഞാൻ പാൻ ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ പാൻ ഇന്ത്യൻ ആണ്, പാൻ കൊറിയ ആണ്, പാൻ ഓസ്ട്രേലിയ ആണ്, ഇപ്പൊ ലാസ്റ്റ് പാൻ അമേരിക്ക വരെ ആയിട്ടുണ്ട്. ഓ, അപ്പൊ നോട്ടി അമേരിക്ക. അവിടുന്ന് വിളിച്ചായിരുന്നു കൊച്ചിനെ ഞങ്ങൾ, പക്ഷെ വിട്ടില്ല. ഓ, രണ്ടു മൂന്ന് റീൽ എടുക്കാനുണ്ടായിരുന്നു. കാണുന്നില്ലോ കൊച്ചി എന്റെ ഭാവി. അതെ, റെമ്യൂണറേഷൻ എങ്ങനെയാ വാങ്ങിക്കുന്നത്? റേഷൻ എന്ന് പറയുമ്പം ഫുഡിന്റെ കാര്യത്തിൽ കൊച്ചിന് അധികം പിടിവാശി ഒന്നുമില്ല. ഇച്ചിരി പൊന്നേരിയിട്ട് ഇച്ചിരി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് സന്തോഷമായിരിക്കും, കാരണം ഇവിടെ എന്ത് റേഷനരിയാണ്. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് സാമ്പത്തിക മാന്ദ്യം ആണെങ്കിൽ ഒരിച്ചിരി റേഷനരി ഇട്ടാലും കൊച്ചു അത് അഡ്ജസ്റ്റ് ചെയ്യും. കൊച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ മിടിക്കുക. മനസ്സിലായില്ല, അഞ്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? Actually, I have two types of inaugurations. Yeah, she have. I have. She have. I have. She have. I have. She have. I tell. You tell. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഇനാഗ്രേഷൻസ് ആണ് സാധാരണ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞ സെഡാൻ മോഡലും രണ്ടെന്ന് പറഞ്ഞ ഹാഷ് ബാക്ക് ടൈപ്പും. മനസ്സിലാക്കാനൊന്നുമില്ല. ഹാഷ് ബാക്കും സെഡാൻ മോഡലും ഈ രണ്ട് ഇനാഗ്രേഷൻ ആണ്. ഹാഷ് ബാക്കിന് റേറ്റ് കുറവും സെഡാനിന് റേറ്റ് കൂടുതലും. സോ സിമ്പിൾ. ഓ, വണ്ടി വണ്ടി പിന്നെ ഏതെങ്കിലും കുഴപ്പമില്ലല്ലോ. വണ്ടിയുടെ കാര്യമല്ലോ, കുണ്ടിയുടെ കാര്യമാണ്. ചോദിക്കുക, ഓൺ വോയിസ് വീഡിയോ ചെയ്യാറുണ്ടോ? അയ്യോ, ഓൺ വോയിസ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കണ്ടവൻ്റെ വോയിസ് എടുത്ത് ചെയ്യുക സാധാരണ ചെയ്യുന്നതേ. നമുക്ക് ഈ സൂം ഔട്ട് സൂം ഇൻ സൂം ഔട്ട് സൂം ഇൻ ഇത് മാത്രമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പാട്ട് പറ്റും, ഏത് ലാംഗ്വേജിലുള്ള പാട്ടും ഞാൻ കാണാതെ പഠിച്ചങ്ങ് പാടും. അതിശയിച്ച് നോക്കാനൊന്നുമില്ല. കൊച്ചി ആടുമ്പോൾ ക്യാമറമാൻ ചാടണം, കൊച്ചി ഇരിക്കുമ്പോൾ ക്യാമറമാൻ ഇരിക്കണം, കൊച്ചു കിടക്കുമ്പോൾ ക്യാമറമാൻ കിടക്കണം. സിനിമ മൊത്തം ഒരു ഫിൽറ്ററിലായിരിക്കണം. കൊച്ചിൻ്റെ ചുണ്ടെല്ലാം കൂടെ ചെറുപ്പറ്റം പോലെ തുടുത്തിരിക്കണം. കണ്ണി കുറച്ച് പീലിയും വേണം, മൂമെൻ്റെ വേണം. ഓക്കെ മാഡം, അപ്പം ആക്ച്വലി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അമ്മ അമ്മ മിണ്ടല്ലേ, ഞങ്ങൾ കുട്ടിയോട് സംസാരിച്ചിട്ട് അമ്മയോട് വരാം കേട്ടോ. കുറച്ച് നേരത്തേക്ക് സൈലൻ്റ് ആണ് അമ്മ, കേട്ടോ അമ്മ. അതായത് ഈ കഥയുടെ ഇതിവൃത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഈ സിനിമ. ഇമോഷണൽ അമ്മച്ചേ, ഇതെനിക്കുള്ളതാ, അടങ്ങ്. ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം അതായത് ഒരു പച്ച വിരിച്ച നെൽപ്പാടത്ത് ഒരമ്മയും മോനും ഒരു കുടില് കെട്ടി താമസിക്കുകയാണ്. ഈ അമ്മയെന്ന് പറയുമ്പം എത്ര വയസ്സ് കാണും? എന്തായാലും ഇച്ചായി അല്ല അത് ചെയ്യുന്നത് കേട്ടോ. അതിന് വേറെ ആളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കത് പറയാം. ഇച്ചല്ല. അപ്പം ഈ പച്ച വിരിച്ച പുൽപ്പാടത്ത് ഈ അമ്മയും മോനും. ഈ പച്ച എന്ന് പറയുമ്പം ആര് വന്ന് വിരിക്കും? എന്റെ അച്ഛൻ. ആർട്ടിലാണോ അച്ഛൻ? ആർട്ട് ഡയറക്ടർ. എന്റെ അച്ഛൻ ആർട്ട് ഡയറക്ടർ കേട്ടോ. ഈ പച്ച വിരിച്ച ഈ പുൽപ്പാടത്ത് ഈ അമ്മയും മോനും കുടില് കെട്ടി താമസിക്കുക. മോനെന്ന് പറയുമ്പോഴേ എനിക്ക് ഞങ്ങളിത് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൂന്നുപേരോടാണ് കാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നായകനെ നമ്മൾ തീരുമാനിക്കാം. അതെ, കഥയൊന്ന് കഥയൊന്ന് കേക്കൂ, കഥയൊന്ന് കേക്കൂ. അപ്പൊ ഈ പച്ച വിരിച്ച പുൽപ്പാടത്തെ അമ്മയും മോനും ഒരു കുടില് കെട്ടി താമസിക്കാണ് മാഡം. ഈ കുടിലെന്ന് പറയുമ്പോഴേ നേരത്തെ അവിടെ ഉള്ളതാണോ അതോ ഇനിയും നമ്മൾ പണിയണോ ചെന്നിട്ട്? ഇല്ല വേണ്ട, ഞങ്ങളിവിടെ വിത്ത് ആയിട്ടുണ്ട് കഴിഞ്ഞ ചിങ്ങത്തിൽ. അതിപ്പോ ഈ സമയം അവിടെ കിളിച്ച് പൊങ്ങിക്കാണോ? പറഞ്ഞോട്ടെ അണ്ണാക്ക്.
കുറച്ച് കുറച്ച് നേരത്തേക്ക് മതി അമ്മേ. അപ്പം പച്ച വിരിച്ച പുൽപ്പാടത്ത് ഈ അമ്മയും മോനും കൂടെ കുടിലി കെട്ടി താമസിക്കുക. അപ്പം ബാക്കി പറയടോ. ഇമോഷണലി എനിക്കിതാവുന്നു, എനിക്ക് കഥ. സാർ ഇമോഷണൽ ആവും പെട്ടെന്ന്. എന്താ അറിയോ, ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നപ്പോൾ തന്നെ സാറിന് കുറച്ച് ദിവസം കരഞ്ഞ്, അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. അത്രയ്ക്ക് ഇമോഷണൽ സ്റ്റോറി ആയത് അതുകൊണ്ടാണ് അറ്റാച്ച്മെന്റ് കൂടി പോയല്ലേ. അസോസിയേറ്റ് പറയണം. അങ്ങനെ പ്രതികാര ദാഹിയായ അവൻ പോവാണ്. അവൻ്റെ അവൻ്റെ ശത്രുവായ പന്നി, പന്നിയെ കൊല്ലാൻ വേണ്ടി അവൻ പോകുന്ന വഴിക്ക് അങ്ങനെ പോയി 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 അവസാനം അവൻ്റെ മുന്നിൽ വന്ന് പെടുകയാണ് അവൻ്റെ ശത്രു. അല്ല, അവന് അവൻ്റെ ഉള്ളിലൊരിതുണ്ട്, അവൻ്റെ ഉള്ളിലൊരു ഒരു ആത്മാവ് അവൻ എപ്പോഴും വരും, ഇങ്ങനെ തെയ്യം പോലെ കെട്ടിയിട്ട് അവൻ എപ്പോഴും വരും. അപ്പൊ അവൻ അങ്ങനെ വരുന്നൊരു കഥയായി സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മേഡം ഞങ്ങൾ ഒരു സ്ക്രീൻ ടെസ്റ്റ് തരാം, രണ്ട് സീൻ തരാം. ആ രണ്ട് സീന് മേഡം ഒന്ന് ചെയ്ത് കാണിക്കണം. ഞാൻ ചെയ്യണോ? എന്റെ പൊന്നു കള, നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അടങ്ങി അവിടെ ഇരുന്നാ മതി. പറയടോ. അപ്പൊ മേഡം വേറൊന്നുമല്ല, മേഡം ഇപ്പം കാട്ടിൽ നിന്നും വരികയാണ്. ചുള്ളി ഓടിച്ചോണ്ട് വരുന്ന വഴിക്ക് ഈ നായകൻ ഈ പന്നിയെ ഓടിച്ചോണ്ട് വരുന്നു. അപ്പം ഈ പന്നിയെ കാണുമ്പോഴുള്ള മേഡത്തിന് മുഖത്ത് വരുന്നൊരു എക്സ്പ്രഷൻ, അതായത് സ്ക്രീനിൽ എക്സ്പ്രഷൻ കിട്ടണം. എടോ ക്യാമറ ഓൺ ആക്കി കറക്റ്റ് എക്സ്പ്രഷൻ എടുക്കണം. നമുക്കത് പിന്നീട് ചെക്ക് ചെയ്ത് പ്രൊഡ്യൂസറിനെ കാണിക്കാനുള്ള മേഡം ഒന്ന് എണ്ണിക്കാം. ഫേസിലെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഫേസ് എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തോണം. പിന്നെ ഓരോ മെറ്റീരിയൽസ് എടുക്കുന്ന എക്സ്പ്രഷൻസ് എല്ലാം നോക്കിക്കോണം. അതെ, ചുള്ളിക്കമ്പെടുത്ത് നായിക കാട്ടിൽ കൂടി വരികയാണ്. നായിക മന്ദം മന്ദം നടന്നു വരുന്നു. നായിക വരുന്നു, പന്നിയെ കാണുന്നു, പന്നിയെ കണ്ടു. അതൊന്നും അല്ല ആക്ടിങ്, ആക്ടിങ് എന്തോ അമ്മ കാണിച്ചു തരാം. പന്നിയെ കാണുമ്പോൾ ദാ ഇവിടുന്ന് ഒരു ഭയം, അത് നമ്മുടെ ഞരമ്പി കൂടെ കയറി കണ്ണിലെത്തണം. ആ കണ്ണിൽ വേണം നമ്മൾ ത്രസിപ്പിക്കാൻ. ആ ഭയം നമുക്ക് ക്യാമറയിൽ കിട്ടണം, അമ്മ കാണിക്കാം. എന്തേലും വന്നില്ലേ, തലയുടെ മുകളിൽ പ്രകടനം കണ്ടിട്ട് ഊണ് കൊണ്ടിട്ട് അങ്ങ് പോവാം. ചുള്ളി എടുക്കുന്നു, ചുള്ളി എടുത്ത് ഇവിടെ അല്ല വെക്കുന്നത്, ഇവിടെ വെടുക്കുന്നത്. അതിൻ്റെ ഭാരം അതാ നിഷ്കളങ്കയായ പെൺകുട്ടിയിൽ അറിയണം. ഇതിൻ്റെ എല്ലാം ക്ലോസ് പോവും. നടക്കുന്നു. പന്നിയെ കാണുന്നു, പന്നിയെ കാണുമ്പോൾ പന്നിയുടെ ക്ലോസ് ഇടും, പിന്നെ എൻ്റെ ക്ലോസ്. കയ്യിൽ നിന്ന് അറിയാതെ ചുള്ളി താഴെ വീഴുന്നു, ചുള്ളിയുടെ ക്ലോസ് ഇടും, പന്നിയെ കാണുന്നു. ഇത് വേണം. ഓക്കെ അല്ലേ സാറേ? അതെ, അങ്ങോട്ടൊന്ന് ഇരിക്കുക. അറുതല്ലേ അമ്മേ, അങ്ങോട്ടൊന്ന് ഇരിക്കുവോ. എന്തോന്നടാ ഇത്? മോളെ ഞാൻ വേറൊരു സീൻ തരാം, അതൊന്ന് ചെയ്ത് കാണിക്കോ. അതായത് പന്നി നിങ്ങളുടെ കുട്ടിയെ നേരത്തെ കൊന്നു. ആ ഒരു സ്ഥാനത്ത് പന്നിയെ കൊല്ലാൻ വേണ്ടി ഭർത്താവും കുട്ടിയും കൂടെ കാട്ടിലൂടെ നടന്നു പോവുകയാണ്. പന്നിയെ കാണുന്നു. ഈ ഒരു സീൻ ഒന്ന് ചെയ്ത് കാണിക്കുക, അതോടെ നോക്കിയിട്ട് ഞാൻ പറയാം. വീണ്ടും ക്യാമറ റോളിംഗ്, ആക്ഷൻ. ആ ഭർത്താവും കുട്ടിയും കൂടെ വരുന്നു. ഭർത്താവ് സൈഡിലുണ്ട്, കുട്ടി സൈഡിലുണ്ട്. അതെ, പന്നിയെ കാണുന്നു, ദേഷ്യം. ഭർത്താവിനെ കാണുന്നു, സൈഡിൽ ഭർത്താവിനെ കാണുന്നു, പന്നിയെ കാണുന്നു, ഭർത്താവിനെ കാണുന്നു, പന്നിയെ കണ്ടുള്ള ദേഷ്യം. ഭർത്താവ് സൈഡിലുണ്ട്, പന്നിയെ കൊല്ലാൻ വേണ്ടി, പന്നിയെ കൊല്ലാൻ വേണ്ടി എടുക്കുന്നു, കൊല്ലാൻ തുടങ്ങുന്നു. ഭർത്താവ് സൈഡിലുണ്ട്, ഭർത്താവ് സൈഡിലുണ്ട്, പന്നിയെ കൊല്ലുന്നു.
പന്നി അങ്ങ് ചത്തു, പന്നി അങ്ങ് തീർന്നങ്ങ്. എന്തോ മോളെ ഇത്? അമ്പും വില്ല ഇങ്ങനെ അമ്പ വിളിങ്ങനെ വില്ല പിടിക്ക അമ്പ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയും മാത്രമേ ശ്രദ്ധിക്കാവൂ, ചുറ്റുമുള്ളത് ഒന്നും കാണരുത്. നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാമുകൻ നിൽക്കുന്നു, പുലിയെ കാണുന്നു, ആക്ഷനും റിയാക്ഷനും അത് വേണം. ഞാൻ കാണിച്ചു തരാം. പന്നിയെ കൊല്ലാൻ പോകുമ്പം അമ്പും വില്ലും കൊണ്ടുപോയി കഴിഞ്ഞാൽ പന്നി വന്ന് നെഞ്ചത്ത് കയറും. അപ്പോൾ അരിവാലോ ചുറ്റിയോ മടലോ പത്തലോ എന്തെങ്കിലും കൈ വേണം. കൂടെ ഭർത്താവുണ്ട്, ഭർത്താവിനെ ഒന്ന് ഗൗനിക്കണം കേട്ടോ. കയ്യിൽ ഭർത്താവ്, പന്നിയോടുള്ള ദേഷ്യം, ഭർത്താവിനോടുള്ള പ്രണയം. പോവാം പ്രണയം. പന്നി പന്നിയോടുള്ള ദേഷ്യം, പ്രണയം, ദേഷ്യം, പ്രണയം, ദേഷ്യം, പ്രണയം, ദേഷ്യം, പ്രണയം, ദേഷ്യം, പ്രണയം, ഇങ്ങനെ വേണം കൊല്ലാൻ. അല്ല നിന്റെ അച്ഛനെ, പന്നി തന്നെയല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞു. അച്ഛനെ ഒന്നും മാറിപ്പോയില്ലല്ലോ. എന്റെ പൊന്നു കൊച്ചെ ഭാവങ്ങളും മുഖത്തിങ്ങനെ വിസ്ഫുരിക്കണം, അറിയാമോ? നിനക്കൊണ്ട് അതൊന്നും പറ്റും തോന്നില്ല. അല്ല മുഖത്ത് ഇങ്ങനെ കാണിക്കുന്നതല്ല ആക്ടിങ്. ഡു യു നോ വാട്ട് സാൻസൽ ഓഫ് വിസ്കി സെഡ് അബൌട്ട് ആക്ടിങ്? ആക്ടിങ് ഈസ് വാട്ട് ഈസ് റിയാക്ടിങ്. ബാക്കി എനിക്കറിയത്തില്ല, വിദ്യാഭ്യാസം ഉള്ളവരോട് ചോദിക്കും. പാദപൂജ ചെയ്യാം, അങ്ങോട്ടൊന്ന് പോയി ഇരിക്കുവോ. ഞാൻ പറയാം, അതിനകത്ത് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞങ്ങളേ 150 കിലോമീറ്റർ ഒരു സൈഡ് ട്രാവൽ ചെയ്ത് എറണാകുളത്ത് നിന്ന് വന്നയാ. മൊത്തം കൂടെ 300 കിലോമീറ്റർ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം. അല്ലാതെ തള്ളയുടെ മോടെ പെരുപ്പ് കാണാൻ വന്നയല്ല, മനസ്സിലായോ? രണ്ടങ്ങനോ ഒന്ന് പെരുത്തങ്ങ് ഇരിക്കോ സിനിമ എന്ന് കേട്ടപ്പോഴത്തേക്ക്. എടാ ഔട്ടിങ് കൊണ്ടുവന്ന ഞാൻ നോക്കട്ടെ, കോപ്രായം കാണിച്ചിട്ട് സെലക്ട് ആയോ ഒന്ന്. നിങ്ങൾ നോക്കി, ഇത് നോക്കി. അതെ, ഈ വീഡിയോക്കകത്ത് ബാക്കിൽ കൂടെ മുടി ക്രാപ്പ് ചെയ്തൊരു സ്ത്രീ നടന്നു പോകുന്നത് ആരാ? അത് കാണിച്ചേ അച്ഛമ്മ. ആ എന്റെ ഭർത്താവിന്റെ അമ്മയാ. തിരുപ്പതി പോയി മുട്ട അടിച്ചതല്ലേ, ക്രാപ്പ് ചെയ്തതല്ലേ, ഇപ്പൊ കിളിച്ചതേ ഉള്ളു പിന്നെ ബാക്കി. ഇതാണ് അഭിനയം. അവരിടുന്ന എക്സ്പ്രഷൻ നോക്ക്, അവരിടുന്ന എക്സ്പ്രഷൻ നോക്ക്. അമ്മയും മോളും ഇവിടെ നിന്ന് പെരുപ്പ് കാണിച്ചാൽ പോരാ, ഇവരുടെ കൂട്ട് അഭിനയിക്കണം. നോക്ക് ആ പറഞ്ഞ സീനൊക്കെ അതേപോലെ നടന്നു എക്സ്പ്രഷൻ കാണിച്ചേക്കുന്നു. കാണാൻ പറ്റുന്നില്ല, സൂം ചെയ്ത് അങ്ങോട്ട് നോക്ക്. അല്ല ചെറുപ്പക്കാരെ വേണോന്ന് പറഞ്ഞേ? ചെറുപ്പക്കാരെ വേണം, അവരെ ഞങ്ങൾ ചെറുപ്പക്കാരിയാക്കി അങ്ങ് അഭിനയിപ്പിച്ചോളാം. AI സാങ്കേതിക വിദ്യയുണ്ട് കേട്ടോ, നല്ല കോപ്രയരണം കാണിച്ച്. ഇത്തള്ള പണ്ടേ എനിക്ക് പാരയാ. ആ നിങ്ങൾ എനിക്കും ഒരു പാരയാ. അമ്മേ, അമ്മ റെഡി ആയിക്കോ. എന്നെ കൂടെ മൊബൈലിൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞ ഇവള് കേക്കത്തില്ല സാറേ. എന്നായിരുന്നാലും കഴിവുള്ളവരെ ലോകം അംഗീകരിക്കും, അത് മതി. ഏത് റോളാ സാറേ ഞാൻ ചെയ്യണ്ടേ? എന്നാ പിന്നെ നായിക പോരെ വാ. അമ്മച്ചേ മോളു, നമ്മങ്ങനെ സൂം ഔട്ടും സൂമിനും തെലുങ്ക് പാട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.